ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഹരിയേട്ടന് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ ലേറ്റായി, ഒരു 8:30 എഴുന്നേൽക്കാനായിട്ട്. അപ്പം വാതിൽ ജനലൊക്കെ തുറന്നപ്പോഴത്തേനും, നമ്മുടെ റൂമിലത്തെ ജനലൊക്കെ തുറന്നപ്പോഴത്തേനും കണ്ട കാഴ്ചയാണ്, എന്നും കാണുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. ആളുകൾ മാത്രം ഡിഫറെൻ്റ് ആയിരിക്കുന്നു മാത്രം. അപ്പോൾ ഇവിടെ സിംഗപ്പൂരിലുള്ള ആളുകളൊക്കെ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. നമ്മളിപ്പം നല്ല രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് പേരിങ്ങനെ വർക്കൗട്ട് ചെയ്യണത് കാണാം. അപ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു പാർക്കാണ്. അപ്പോൾ പാർക്കിൽ കുറേ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ പാരൻസും അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കാണാം. പിന്നെ ഇതൊരു സൈഡിലൊരു കനാല് പോലെയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ MRT സ്റ്റേഷനും LRT സ്റ്റേഷനൊക്കെ. അപ്പം ഈ വിൻഡോ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സുകൾ പോകണതൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ ഈ പുറത്തെ കാഴ്ചകൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കണതുകൊണ്ട് ഞാൻ പിന്നെ വേഗം വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബാറ്റർ ബാക്കി ഉണ്ടായിരുന്നു, അപ്പം ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വെച്ചു. ഇഡ്ഡലിയോടൊപ്പം സാമ്പാറാണ് ഉണ്ടാക്കണത്, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തു. തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയാനായിട്ട് കാരണമൊന്നുമല്ല, എൻ്റെ അധികം കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടൊരു സാമ്പാർ ഉണ്ടാക്കി. ഒരു കുറച്ച് പംകിനും അതുപോലെ തന്നെ സവോള, ഉരുളക്കിഴങ്ങ്, പിന്നെന്താണ് കുമ്പളങ്ങ, ഇത്രയും കഷ്ണങ്ങൾ എൻ്റെയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇഡ്ഡലിയുടെ ഒപ്പം എടുക്കാം, പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കാമല്ലോ. ഒരു നേരെ കഴിക്കുന്നുള്ളൂ, ഉച്ചയ്ക്ക് മാത്രമേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പിന്നെ 2-3 കഷ്ണം പച്ചമുളകും കീറിയിട്ടു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വിസിൽ അടിക്കാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് പുതിയ കുക്കറാണ്, ഞങ്ങളോട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ വിസിലിൻ്റെ കാര്യം ഞാൻ എല്ലാം കൂടെ അതുപോലെ ഒരുമിച്ചാണ്, ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒരുമിച്ചാണ് കേട്ടോ പരിപ്പിൻ്റെ പണം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോഴേക്കും മാങ്ങ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേക്കാളും മുന്നേ തന്നെ കയ്യോടെ തന്നെ അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ പിന്നെ ഞാനത് മറക്കും, അത് പിന്നെ വാടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് മാങ്ങയുടെ പോകുമല്ലോ. അപ്പോൾ ഇന്ന് ഒരു ദിവസം മൊത്തം നമ്മൾ ഉപ്പ് മാത്രം, കല്ലുപ്പാണ് കേട്ടോ ശരിക്കും ഇട്ട് വെക്കേണ്ടത്, എന്നിട്ടാണ്. പക്ഷേ ഇവിടെ കല്ലുപ്പ് ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞു, അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് വെച്ചിരിക്കണത്. അപ്പോൾ ഒരു ദിവസം മൊത്തം അങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറുണ്ടാക്കാനും. പൊതുവേ ഞാൻ മറ്റേ സാമ്പാറിലേക്ക് വേണ്ട തക്കാളിയും കൂടെ ഒരുമിച്ച് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വിസിൽ കേട്ടായിരുന്നു. അപ്പം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഞാൻ ഇടുകയാണ്. അപ്പം എന്നിട്ട് പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ, ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ ഇടുന്നത്. ഏകദേശം ഒരു 2 teaspoonsഒക്കെ ഇടുന്നുണ്ട്. ഞാനിങ്ങനെ ടീസ്പൂണും ടേബിൾ സ്പൂണൊന്നും പറയില്ല കേട്ടോ, ഞാനിങ്ങനെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് ഇടുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഈ കഷ്ണങ്ങളുടെ ഒപ്പം തന്നെയാണ് കേട്ടോ വേവിച്ചത്, എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടാണ് വേവിക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 minutes കൂടെ ഒന്ന് ചൂടാക്കുക. അപ്പം ഈ മസാലകളും ഈ എല്ലാതും അതിൻ്റെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് എല്ലാത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് താളിക്കുക, അപ്പോഴാണ് അതിൻ്റെ സാമ്പാറിൻ്റെ ശരിക്കൊരു രുചി വരുള്ളൂ. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ശർക്കരയും ഞാൻ ഇടാറുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് വേഗം നമ്മുടെ ശരിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്, അതിൻ്റെ തനതായൊരു കിട്ടണമെങ്കിൽ നമ്മൾ കല്ലുപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ദിവസം ഇങ്ങനെ പുരട്ടി എടുത്ത് വെച്ചാലേ നമുക്ക് നെക്സ്റ്റ് ഡേ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാമ്പാർ പകർത്തി വെക്കാറുണ്ട്. അപ്പം എനിക്കിങ്ങനെ വേഗം കയ്യോടെ തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വയ്ക്കാനാണ് ഇഷ്ടം. അതല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ലാസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 11 ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പം ലിവർ അപ്പോഴേക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 200 grams കുറച്ചേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഹരിയേട്ടൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ലിവർ. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ, അരിഞ്ഞൊക്കെ കൊടുത്തു പിന്നെ ചതച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പാചകത്തിലാണ് കേട്ടോ. കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അധികം പണിയൊന്നുമില്ല കേട്ടോ, നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ടത് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ഇടാം കേട്ടോ. സവാള, ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. പിന്നെ അധികം ഇല്ലല്ലോ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരെണ്ണം എടുത്തുള്ളൂ. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ നല്ല വഴലാന്ന് നിൽക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് മുളക് പൊടിയേക്കാളും കുരുമുളക് പൊടിയിലാണ്.
അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വരുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തു വച്ചിട്ടുള്ള ലിവർ കഴുകി ഉപ്പും മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുള്ള ലിവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ ഇന്നലെ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷെയ്ക്ക് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് രണ്ടാളും കുടിച്ചു കേട്ടോ. വലിയ ടേസ്റ്റിൻ്റെ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഞങ്ങളത് കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല വെയിലാന്ന് തോന്നിയപ്പോഴത്തേനും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കൂടുതലിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ടൈപ്പാണ് കേട്ടോ വാഷിംഗ് മെഷീനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു രണ്ട് മണിക്ക് ഏറ്റുണ്ടാവും കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചമയക്കൊക്കെ മയങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും ഒരു 6 മണിക്ക് ഏറ്റുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഈവനിങ് വോക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാങ്കിപ്പം പറഞ്ഞ മാർക്കറ്റ്, അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഫുഡ് കോർട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് കുറേ ടൈപ്പ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ട്രൈ ചെയ്തത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഒരു ഞാൻ ട്രൈ ചെയ്തൊരു പറയാണ് കേട്ടോ, ഗീ പറയാത്ത ഞാൻ കഴിച്ചിട്ടുള്ളതാണ് തന്നെ, പക്ഷെ എനിക്കിഷ്ടമാണത്. അപ്പോൾ ഞാനത് ഷുഗറും കൂട്ടി ഒരു ലൈമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഹരിയട്ടൻ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് വർത്താനൊക്കെ പറഞ്ഞ് നടന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത്രയൊക്കെയുള്ളത് വിശേഷങ്ങൾ. എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.